ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ എന്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വെഡിങ്ങിന്റെ മേക്കപ്പ് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ പറഞ്ഞിരുന്നില്ലേ, അത് ഞാൻ പോൺസ് ക്രീമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്രീം നല്ല മുട്ട പണി തന്നു എന്നുള്ളത്, അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ക്രീമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താണ്, ഏതാണ് ആ ക്രീം എന്നൊക്കെയുള്ളത് ഈ വീഡിയോ പറയാന്ന് വിചാരിച്ചു. കാരണം വീഡിയോ ഒത്തിരി ഡിലേ ആയി പോയിട്ടുണ്ട്, കുറച്ച് ഹെയർ കെയറിലൊക്കെ കുറച്ച് റിക്വസ്റ്റ് അധികം വന്നതുകൊണ്ട് അത് ചെയ്തേ ഉള്ളൂ. അപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ ക്രീം എന്നുള്ളൊരു കാര്യം. ക്രീം മറ്റൊന്നല്ല, ഏതാണ് ഞാൻ ഇവിടെ കാണിക്കാം, ഒലയുടെ ക്രീമാണ്. നിങ്ങൾക്കറിയാം ഫേമസ് ആണ്, അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആളെ കണ്ടിട്ട് പോയി വാങ്ങിച്ച ക്രീമാണിത്. എന്റെ ഒരു റിലേറ്റീവ് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് അവരിൽ വന്ന മാറ്റം കണ്ടിട്ട് പോയിട്ട് വാങ്ങിച്ചതാണ് ഞാനിത്. കാരണം കല്യാണ സമയത്തെയല്ലേ, അപ്പൊ ഇത്തിരി ഭംഗിയായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാരും പറയുന്നത് കേട്ടിട്ട് പോയി വാങ്ങിച്ചതാണത്. ക്രീം എന്ന് പറഞ്ഞത് അറിയാം അത്യാവശ്യം വിലയുണ്ടായിരുന്നു. ഞാൻ സാമ്പിൾ ബോട്ടിലും നല്ല വാങ്ങിച്ചത് വലിയ ബോട്ടിൽ തന്നെയായിരുന്നു. എന്റെ ആ ഒരു ചിന്താഗതി ഒന്ന് മാറ്റൂ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഫോഴ്സ് കിട്ടിയതുകൊണ്ടാണ് ഞാനത് പോയിട്ട് വാങ്ങിച്ചത്. വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു, പക്ഷെ പറയട്ടെ, ഞാനിത് ആ യൂസ് ചെയ്യുന്ന സമയം വരെയൊക്കെ എന്റെ മുഖത്ത് അങ്ങനെ ഒത്തിരി പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുണ്ടും കുഴികളൊക്കെ ഉണ്ടായിരുന്നു, ഇത് ഓൾറെഡി ഉണ്ടായതാണ്, അല്ലാതെ വേറെ വലിയ രീതിയിലുള്ള പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ക്രീം വാങ്ങിച്ച അന്ന് നൈറ്റിലാണ്, ഞാൻ എപ്പോഴും രാത്രിയാണ് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കാറ്. കാരണം നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട, മുഖത്ത് അധികം അഴുക്കുകളൊന്നും വരില്ല, അതുകൊണ്ട് രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ അത് യൂസ് ചെയ്യാറ്. അപ്പൊ ക്രീമൊക്കെ യൂസ് ചെയ്തു, രാവിലെ നോക്കുമ്പോഴേക്കും എന്റെ മുഖം നിറയെ പിമ്പിളാണ് ഞാൻ കണ്ടത്. ഇവിടെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ കുരുക്കളും കവിളത്തൊക്കെ നല്ല പെയിൻ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഭയങ്കര പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി അത് വലിയ പിമ്പിൾ വരുമ്പോൾ മാത്രമാണ് എനിക്ക് ആ പെയിൻ ഉണ്ടാവാറ്. ഓരോ ദിവസം കഴിയുന്ന ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആദ്യത്തേതായിട്ടായിരിക്കും എന്ന് വെച്ച് വീണ്ടും അപ്ലൈ ചെയ്തു ക്രീമും. പിന്നെ പറയണ്ട, നിങ്ങൾ എൻ്റെ വെഡിങ് ഫോട്ടോ കണ്ടോളൂ, നല്ല ചുവന്ന് നല്ല ബൾബ് കത്തിയിരിക്കുന്ന പോലെ ഉണ്ടാവും അതിൽ. ഞാൻ ആ ഫോട്ടോ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുഖത്ത്. വൃത്തികേടെന്ന് പറഞ്ഞാല് ഞാൻ അതിനു മുമ്പേ ആണെങ്കിൽ ഓക്കെ എന്നുള്ള ഒരു ഭാഗത്തിനാണെങ്കിൽ എന്നെ വൃത്തികെട്ട ഒരവസ്ഥയിലാക്കി, എല്ലാരും കണ്ടിട്ട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക്. പിന്നെ ആ ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയ സമയത്ത് ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് പൊട്ടിയിട്ടും അങ്ങനെ കുറെ, അതാണ് അതിന്റെ വലിപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് കാണാനത്, വലിയ കുരുക്കളായിരുന്നു. വീട്ടിലെ ആൾക്കാർ കാണാൻ വരുന്ന സമയത്തും നമ്മുടെ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ, അപ്പൊ എല്ലാരും കാണുമ്പോ എന്റെ മുഖം ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ നമുക്കറിയാലോ പണ്ടേ കേട്ടോണ്ടിരിക്കുന്നതാണ് ഈ പിമ്പിളിന്റെ പേരിലൊക്കെ. അപ്പൊ പിന്നെ മറ്റു നാട്ടുകാരായാലും എല്ലാരും അങ്ങനെ ചോദിക്കുന്ന ഒരവസ്ഥയിലൊക്കെ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ആ ക്രീം ഞാൻ സത്യം പറഞ്ഞാലേ 3 പ്രാവശ്യമാണ് ഞാൻ അത് യൂസ് ചെയ്തത്. പക്ഷെ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുന്നതോട് കൂടി എന്റെ മുഖത്ത് നല്ല നല്ല പിമ്പിൾ വരികയാണ്. ഞാൻ അറിയുന്നില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അലർജി ഉണ്ടാവും, അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഇതിനെപ്പറ്റി വലിയ വിവരമോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം നമ്മളത് യൂസ് ചെയ്തിട്ടില്ല അധികം. കാരണം നമ്മളെ റിലേറ്റീവ്സിനെ അത് റിലേറ്റീവിൽ ഒരാൾക്ക് അത് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കണ്ട് നല്ല വെളുത്ത് തുടുത്ത് നല്ല പിമ്പിൾസ് ഒക്കെ പോയി കണ്ടതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ച് യൂസ് ചെയ്തത്. ഇപ്പോ ഈ പറയുന്ന ഒരു നമുക്കൊരു കാര്യത്തിനെ പറ്റി പഠിച്ചാൽ മാത്രമേ അതിനെ പറ്റിയിട്ട് അറിവുകൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാല്. നമുക്ക് എനിക്കന്നേരം അങ്ങനെ ചോദിക്കാൻ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. മാത്രല്ല ഇതിനെപ്പറ്റി ഇങ്ങനെ സ്കിന് ടൈപ്പിനനുസരിച്ചിട്ട് ചിലവർക്ക് ഇത് പറ്റില്ല പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യത്തിനെ പറ്റി അറിയും, അല്ലാതെ വലിയ കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ അതിനെ പറ്റിയിട്ടും കൂടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കണം, എങ്കിലേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റൂ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടാക്കിയൊരു അവസരമാണ് ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് തന്നെ. അടുത്ത ക്രീമിന് അത്രയും വെറുപ്പാണ്, എന്റെ കാശ് പോയതും പോയാണ്ട് അവസ്ഥയും അങ്ങനെയാണ്. പക്ഷെ എനിക്കിപ്പോ അത് എന്റെ കുറെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അവർക്ക് അത് കൊടുക്കായിരുന്നു. കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല. കാരണം എനിക്ക് പേടിച്ചിട്ടാണ്, കാരണം എനിക്ക് വന്നതുകൊണ്ട് അവർക്കത് വരണമെന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് പേടിയായി ഇത് വളരെ മോശം സാധനമാണെന്നുള്ള ഇതിൽ. പിന്നീട് ഞാൻ അറിഞ്ഞത് ഇത് വലിയ ക്രീമാണെന്നൊക്കെ അറിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്രീമാണ്, കാരണം ഞാൻ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് യൂട്യൂബിൽ തന്നെ ഇതിന്റെ വലിയ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈശ്വര ഇതാണ് എനിക്ക് ഇത്രയും വലിയ പണി തന്ന സാധനം, ഇതിനെ പറ്റിയാണ് ഇവരിങ്ങനെ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങുമ്പോഴാണ് നമുക്ക് അറിയുന്നത് നമ്മുടെ സ്കിന്നിന് പറ്റുമോ എന്നുള്ള കാര്യം. ഇതിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പിമ്പിൾസ് ഉണ്ടാവും, അത് ക്രീമിന്റെ കുറ്റമെന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, നമ്മളെ സ്കിന്നിന്റെ പ്രശ്നമാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം.
ഞാൻ ഹെയറിന്റെ കാര്യം പറയുമ്പോഴും സ്കിന്നിന്റെ കാര്യം പറയുമ്പോഴും എല്ലാം എന്തായി പറയുന്നതെന്ന് എനിക്ക് ആലോചിക്കുന്നത് അല്ലെ. ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പറ്റണ കാര്യമുണ്ട്, നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാൻ ഹെയർ ഓയിൽ ഒത്തിരി പറഞ്ഞിരുന്നു, അതിൽ ഏതാണോ നിങ്ങൾക്ക് മാച്ച് ആകുന്നത്, എനിക്ക് റിസൾട്ട് കിട്ടി അത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, എനിക്കത് ഷൂട്ടാവണമെങ്കിൽ ഞാൻ പലതും പലതും യൂസ് ചെയ്ത് എനിക്ക് ഷൂട്ടാവുന്ന ഒന്നിലേക്ക് ഞാൻ എത്തിച്ചേർന്നു, അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നു, അപ്പൊ എനിക്ക് മുടികൾ വരും അല്ലെങ്കിൽ എന്റെ സ്കിന്ന് നന്നാവും. നിങ്ങൾ എങ്ങനെയാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അങ്ങനെ അതുകൊണ്ട് വാരി ഒരുപാട് വാങ്ങി വാരി വലിച്ച് ഒരുപാട് യൂസ് ചെയ്യരുത്. നമ്മൾ കുറച്ച് അപ്ലൈ നോക്കുക, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ്റണുണ്ടോ എന്നുള്ളവർക്ക് അത് മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെയാണ് നമുക്ക് സ്യൂട്ടായിട്ടുള്ള പാക്ക്, ഹെയർ പാക്ക് ആയാലും ഫേസ് പാക്ക് ആയാലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അങ്ങനെയാണ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ പറയാനുള്ളത് ഈ വെഡിങ് സമയത്തൊക്കെ ആണെങ്കിൽ പുതിയൊരു കാര്യവും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹാപ്പി ആയിരിക്കുക, നന്നായി ഉറങ്ങുക, നല്ല പച്ചക്കറികൾ, ക്യാരറ്റ് ജ്യൂസ്, നല്ല ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ നല്ല സുന്ദരിയായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഇപ്പൊ വെഡിങ്ങിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് മുൻപേ നിങ്ങൾ ഏത് ഫേഷ്യലെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നൊരു സാമ്പിളായിട്ട് പോയി ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത്. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ട്രയൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വെഡിങ്ങിന് അതന്നെ ചെയ്താൽ മതിയല്ലോ. നമുക്ക് പിന്നെ വെഡിങ്ങിനെ പറ്റി വലിയ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഇങ്ങനെ വേണം, ഇത്ര സുന്ദരിയായിട്ടുണ്ടാവണം, ഇന്നതൊക്കെ അണിഞ്ഞിട്ടുണ്ടാവണം, ഇങ്ങനത്തെ സാരി ആയിരിക്കണം, ഇങ്ങനത്തെ കമ്മലായി, അങ്ങനത്തെ സ്വപ്നങ്ങളോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതിലൊരു ഒത്തിരി പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും വെഡിങ്ങിനായിട്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഇതൊക്കെ ആൾക്കാർ ഫോഴ്സ് ചെയ്തതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമാണ്. പിന്നെ അങ്ങനത്തെ ഒരു വഴിക്കേ ഞാൻ പോയിട്ടില്ല, ആ ഒരു ക്രീമിനെ ഞാൻ നോക്കിയിട്ടേ ഇല്ല, അതിനി വാങ്ങിക്കാൻ ഇപ്പോഴും ടെൻഷനാണ് കേട്ടോ, അങ്ങനത്തെ ഒരു ക്രീമിന് ഭയങ്കര പേടിയാണ്. സോ പറഞ്ഞതിന്റെ ഇൻഫർമേഷൻ ഇതാണ്, എല്ലാം എല്ലാവർക്കും സ്യൂട്ട് ആവില്ല എന്നുള്ളതാണ്. സോ ഞാൻ ക്രീമിനെ താഴ്ത്തിക്കെട്ടി പറയല്ല, റിസൾട്ട് കിട്ടിയ ആളത് കണ്ടിട്ട് ചെയ്തതാണ് ഞാൻ, എന്നിട്ട് എനിക്ക് കിട്ടിയ പണിയാണോ, അതുപോലെയാണ് ഉണ്ടാവുക. നമുക്ക് എന്ത് കാര്യം കിട്ടുമ്പോൾ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നമ്മുടെ സ്കിന്നിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നോക്കുക, അത് നമുക്ക് കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്യാമെന്ന് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് എല്ലാം വാങ്ങിച്ചു, അത് ഒത്തിരി വാങ്ങിക്കാനും പാടില്ല, എപ്പോഴും എല്ലാത്തിനും ചെറിയത് വാങ്ങിച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. ഇൻഫർമേഷൻ മാത്രമാണ് തരുന്നത്, ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പൊ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ക്രീം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് പറയാൻ വരല്ലേ, കാരണം ഞാൻ ആ ക്രീമിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അതായത് ക്രീമിന് നമുക്ക് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. ഈ ക്രീം നല്ല ക്രീമായിരുന്നാൽ കൂടി എല്ലാവർക്കും സ്യൂട്ടബിൾ ആവില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രം വന്നതാണ്. കാരണം ഇതിനിരയായ ആൾക്കാർ ഒരുപാടുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ എന്തൊരു വീഡിയോ ഇടുമ്പോഴും പറയുന്ന വെക്കുന്നില്ല. ഇപ്പം നീലി ബ്രിങ്ങാതി എണ്ണ യൂസ് ചെയ്തു, റിസൾട്ട് കിട്ടിയവരുണ്ട്, റിസൾട്ട് കിട്ടാത്തവരുണ്ട്. അപ്പൊ കിട്ടിയവര് ചിലപ്പോൾ അതിനെപ്പറ്റി നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതിന് ഡിസ്ലൈക്ക് ചെയ്യും, ഇനി നല്ല റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് ഡിസ്ലൈക്ക് ചെയ്യും. ഓക്കെ, നമുക്കറിയാം. അപ്പൊ അതാണ് കാര്യം, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒന്നും പോരായ്മയല്ല, പോരായ്മ എന്ന് പറയുന്നത് നമുക്കത് സ്യൂട്ട് ആകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊക്കെ നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പൊ അതുവരെ ബൈ ബൈ.